വിജ്ഞാനോത്സവത്തിന്റെ ഭാഗമായി നിങ്ങൾ കുറെ പരീക്ഷണങ്ങളെല്ലാം ചെയ്തില്ലേ? ഇനി ഒരു മധുര പരീക്ഷണമായാലോ? നമുക്കൊരു ഷുഗർ കാൻഡി അല്ലെങ്കിൽ പഞ്ചസാര മിഠായി ഉണ്ടാക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങള് പഞ്ചസാര 400 ഗ്രാം, വെള്ളം 200 ml, പിന്നെ നമുക്ക് വേണ്ടത് ഉണ്ടെങ്കിൽ ഫുഡ് കളറ് അല്ലെങ്കിൽ ബിരിയാണി കളറ് അതിലേതെങ്കിലും ഒന്ന്, എസെൻസ് പൈനാപ്പിൾ എസെൻസോ ഓറഞ്ച് എസെൻസോ അതുണ്ടെങ്കിൽ അത്, അതുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ പഞ്ചസാര മിഠായി ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ണം നൂല്, അത് കെട്ടി തൂക്കാനായിട്ട് ഒരു വടി, പഞ്ചസാര ലൈനി ഒഴിക്കാനായിട്ട് നീളമുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ, ഞാനിവിടെ അത്ര നീളമുള്ളതല്ല എടുത്തിരിക്കുന്നത്, നല്ല നീളമുള്ളത് എടുത്താൽ നല്ല നീളമുള്ള മിഠായി ഉണ്ടാക്കാം. നൂല് വടിയും ഉണ്ടാക്കണമെങ്കിൽ വടി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഇനി ഉണ്ടാക്കി തുടങ്ങാം. ഇത് ഞാൻ പഞ്ചസാര 400 ഗ്രാം പഞ്ചസാര അളന്നു വെച്ചിരിക്കുന്നതാണ്. അതിൽ ഒരല്പം പഞ്ചസാര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് സീഡ് ഉണ്ടാക്കാനാണ്. 400 ഗ്രാം അളക്കാൻ തൂക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ മെഷറിംഗ് കപ്പ് വീട്ടിലുണ്ടെങ്കിൽ അതിൽ 3 കപ്പ് എടുത്താൽ ഏതാണ്ട് 400 ഗ്രാം പഞ്ചസാരയായിരിക്കും. ഇനി ഞാനിത് ഉണ്ടാക്കാൻ പോവാണ്. 400 ഗ്രാം പഞ്ചസാര, ഒത്തിരി പഞ്ചസാര ഉണ്ട് അത് ഓർമ്മ വേണം. അതിലേക്ക് 200 ml വെള്ളം അളന്നൊഴിക്കാണ്. കുറച്ച് വെള്ളവും ഒരുപാട് പഞ്ചസാരയാണ്, നന്നായി ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കിയാലും പഞ്ചസാര ഇത്ര വെള്ളത്തിൽ അലിയില്ല. അപ്പൊ നമ്മൾ ചൂടാക്കി കൊടുക്കണം. ഞാനിവിടെ ഇൻഡക്ഷൻ കുക്കറിലാണ് ചൂടാക്കുന്നത്. ഏതാണ്ട് 100 ഡിഗ്രിയില്, തുടക്കത്തിൽ ഞാൻ അല്പം ചൂട് കൂട്ടിയൊക്കെയാണ്. ഒത്തിരി പഞ്ചസാര തളച്ചു പോവാതെ നോക്കണം, നന്നായി ഇളക്കി കൊടുക്കണം. പൂർണ്ണമായിട്ട് അലിയണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കരി പോലും പഞ്ചസാര അലിയാതെ കിടക്കാൻ പാടില്ല. ഒത്തിരി വെള്ളം തളച്ചു പോകാതെ നോക്കണം, തളച്ചു പോയാലേ പഞ്ചസാര വല്ലാതെ, പഞ്ചസാര മിഠായി വല്ലാതെ ഹാർഡാവും. തീരെ അലിയുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ അത് അലിഞ്ഞത് അരിച്ചെടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ പൂർണ്ണമായിട്ട് ലയിക്കണം. പഞ്ചസാര പൂർണ്ണമായിട്ട് അലിഞ്ഞു, ഒരു തരി പോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് അലിഞ്ഞിരിക്കണം. ഇനി ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് സീഡ് ഉണ്ടാക്കാം. സീഡ് ഉണ്ടാക്കാനായിട്ട് ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ നമുക്ക് മാറ്റി വെക്കാം. ബാക്കി നോക്കൂ, ഇത് ക്ലിയർ വെള്ളമാണ്, പഞ്ചസാര ഒന്നും ഇല്ലാതെ. ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ, ഇവിടെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി സീഡ് ഉണ്ടാക്കാനായിട്ട് ഒരു കട്ടിയുള്ള നൂല് ഈ പഞ്ചസാര വെള്ളത്തില് മുക്കി അത് ഉണക്കിയെടുത്താലും മതി. ഞാനിവിടെ എളുപ്പത്തിന് കുറച്ച് പഞ്ചസാര തരികൾ ഒട്ടിച്ചു വെക്കാൻ പോവാണ്. കണ്ടോ, പഞ്ചസാര തരികള് ഈ നൂലില് ഒട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ, ഇത് അടിയിൽ മുട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയിൽ മുട്ടിക്കഴിഞ്ഞാല് കാൻഡി അടിയിൽ നിന്ന് ഉണ്ടായി തുടങ്ങും, അപ്പൊ നമ്മൾക്ക് അത് പുറത്തെടുക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഇതിവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. നമുക്ക് വടിയിലും ഇതുപോലെ സീഡ് ഉണ്ടാക്കാം. ഞാൻ നേരത്തെ ആക്കിപ്പോ, ഇതിൽ ഒരു തുണ്ട് പഞ്ചസാര വീണു, അത് അങ്ങനെ വീഴാൻ പാടില്ല. വടിയും പഞ്ചസാര ലൈനിലും മുക്കിയിട്ട് പഞ്ചസാരയില് അല്പം പഞ്ചസാരയില് മുക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സീഡ്. ഇപ്പൊ നമ്മൾ 2 സീഡും ഉണ്ടാക്കി. ഇതിവിടെ ഒന്ന് ഉണങ്ങട്ടെ. നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ച വെള്ളം ഏതാണ്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫുഡ് കളറും
എസൻസും ഒഴിക്കാൻ പോവാണ് നീല കളർ കളറാണ് ഞാൻ ഒഴിക്കാൻ പോണത് ഞാൻ ഒരു നീല കാൻഡിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഫുഡ് കളർ കാൻഡിയിലേക്ക് ഒരു ഒരു എംഎൽ ഒഴിച്ചാ മതിയായിരിക്കും ഒരു ഡ്രോപ്പറിൽ ഫുഡ് കളർ ആണെങ്കിൽ ഒരു എംഎൽ അല്ലെങ്കിൽ ബിരിയാണി കളർ ആണ് നിങ്ങളുടെ കാൻഡിയുടെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതത്ര നിർബന്ധമല്ല നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ എസൻസ് വേണമെങ്കിൽ എസൻസ് ഞാൻ എൻ്റെ കയ്യിൽ ഓറഞ്ച് എസൻസ് ആണുള്ളത് രണ്ട് തുള്ളി ഒഴിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഗ്ലാസ് ജാറിലേക്ക് മാറ്റണം മാറ്റി ഇനി നമ്മുടെ സീഡ് ഒന്നിലെ നൂലിന്റെ സീഡ് അടച്ചു അടച്ച് അനക്കാതെ ഒരു സ്ഥലത്ത് വെച്ചേക്കണം അതുപോലെ ഇനി കാൻഡി സ്റ്റിക്കിനുള്ളത് നമ്മള് പഞ്ചസാര മുട്ടായിയുടെ ഉണ്ടാക്കാനുള്ള വടി ചേർത്ത് ജാറിൽ വെച്ചു അത് മുട്ടാ നോക്കണം നോക്കൂ ഇത് മുട്ടുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നീലയാണെങ്കിലും അവിടെ ശരിക്കും ആ പഞ്ചസാരയുടെ ആ തരികള് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായി സൂക്ഷിച്ചു നോക്കിയാലേ ആ തരികള് അളവ് കൂടി വരും എല്ലാ ദിവസവും ഒന്ന് നോക്കണം ഏതാണ്ട് 7 ദിവസമൊക്കെ എടുക്കും 5 മുതൽ 7 ദിവസം വരെ അത് കൂടുതലും എടുക്കാൻ സാധ്യതയുണ്ട് പക്ഷെ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ഉണ്ടാവുന്നത് കാണാം ഈ അത് ഉണ്ട് 5 മുതൽ 7 ദിവസം വരെ ക്രിസ്റ്റൽ ഉണ്ടായില്ലെങ്കില് നിങ്ങള് വീണ്ടും ഇത് പരീക്ഷണം ആവർത്തിക്കേണ്ടി വരും അതിനി വേറെ പഞ്ചസാര എടുക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ ഒന്നുകൂടെ ചൂടാക്കി നന്നായി അലിയിച്ച് ഇതിൽ ഒഴിച്ചു വെച്ചാൽ മതി വേറെ പഞ്ചസാര എടുക്കേണ്ട ആവശ്യമില്ല ഇതിന് എന്നിട്ട് നല്ല ക്രിസ്റ്റലുകൾ ഉണ്ടാക്കാൻ നോക്കുക നല്ല ക്രിസ്റ്റലുകൾ ഫോട്ടോ ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഇത് ഈ ചെയ്യുന്ന പരീക്ഷണത്തിന്റെ വീഡിയോ വിജ്ഞാനോത്സവത്തിന് അയക്കുക പരീക്ഷണം ഇഷ്ടമായോ നിങ്ങൾ ചെയ്ത് നോക്കുമോ